പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇതാ വീണ്ടും കാറ്റക്കിസത്തിൻ്റെ മതബോധന പഠന കളരിയിലേക്ക് കയറിയിരിക്കുന്നു. നമ്മുടെ ഈ വിശ്വാസ വളർച്ചയിൽ ഓരോ ദിവസം ചെല്ലുന്തോറും ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. നമ്മുടെ ഒരുപാട് ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങൾക്കെല്ലാം എൻ്റെ അനുഭവത്തിൽ ഒറ്റ കാരണമേ ഉള്ളൂ, ഇനിയും ഈശോയിലുള്ള വിശ്വാസത്തിൽ നമ്മൾ കൂടുതൽ വളരണം. അതാണ് കാറ്റക്കിസത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഞായറാഴ്ചത്തെ വായനകളെല്ലാം, ഏലിയാ പ്രവാചകൻ ഒരു വിധവയുടെ അടുത്തേക്ക് ചെന്നു. ഏലിയാ പ്രവാചകനോട് കർത്താവ് പറഞ്ഞു, നീ ആ വാടിയിൽ ആ വെള്ളത്തിൻ്റെ അവിടെ നിന്ന് വെള്ളം കുടിച്ചോളൂ, കാക്ക നിനക്ക് ഭക്ഷണം കൊണ്ടുവന്ന് തരുന്നു. അത് ഏലിയാ പ്രവാചകൻ വിശ്വസിക്കുന്നു. നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുമോ? പറയും, കാക്ക നിനക്ക് ഭക്ഷണം കൊണ്ടുവന്ന് തരുന്നു. അത് കഴിഞ്ഞ് വാടിയിലെ വെള്ളം വറ്റി. ഇനി എന്ത് വിചാരിച്ച് അയാൾ ഭയന്നില്ല. കർത്താവ് പറഞ്ഞു, നീ സറാഫത്തിലെ ആ വിധവയുടെ അടുത്തേക്ക് പോകും, അവിടെ നിനക്ക് ഭക്ഷണം തരും. അവിടെ ചെന്നപ്പോൾ ആ വിധവ പറയണ, അയ്യോ എൻ്റെ അടുത്താകെ ഒരു കുറച്ച് മാവും ഒരല്പം എണ്ണയേ ഉള്ളൂ, ഞങ്ങൾക്ക് ഒരു നേരത്തിനുള്ള ഭക്ഷണമുള്ളൂ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ മരിക്കും. ആ അതൊക്കെ ശരി, നീ ആദ്യം എനിക്കൊരു കഷ്ണം അപ്പം ഉണ്ടാക്കി തായോ. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ ജാറിലെ മാവ് തീരില്ല, നിന്റെ ജാറിലെ എണ്ണ വറ്റില്ല. അവൾ അത് വിശ്വസിച്ചു. അവളുടെ കയ്യിലുണ്ടായിരുന്നത് ആ വിധവയുടെ കുഞ്ഞിക്കാശ് പോലെ, അത് മുഴുവനും കൊണ്ട് അയാൾക്ക് ഉണ്ടാക്കി കൊടുത്തു. ഇതാ അതിപ്പോഴുണ്ടാ അത്ഭുതം നടക്കണം. അവളുടെ ജാറിലെ മാവ് തീരുന്നില്ല, വർഷത്തോളം മാവ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, എണ്ണ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നിങ്ങൾ വിശ്വസിക്കോ? സ്നേഹമുള്ളവരെ, ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. കർത്താവ് അരുളിച്ചെയ്ത കാര്യങ്ങൾ സംഭവിക്കും എന്ന് വിശ്വസിച്ചവളെ നീ ഭാഗ്യവതി. ദൈവത്തിനൊന്നും അസാധ്യമല്ല. നിന്റെ ജാറിലെ മാവ് തീരില്ല, നിന്റെ ഭരണിയിലെ എണ്ണ തീരില്ല. ശല ഹലബല ഹലബല ഹലബല. വരുവിൻ, നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ വിശ്വാസം വർദ്ധിക്കാൻ. ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മളെ പരിപാലിക്കും. പ്രവചനത്തിലേക്ക് നമ്മൾ നീങ്ങുന്നു. കഴിഞ്ഞ ഒരു പ്രവചനത്തിലുണ്ടായ ഒരു സാക്ഷ്യം ഒരു സഹോദരി സൗഖ്യപ്പെടുത്തുന്നു. എന്റെ പേര് ഷേർലി ജോർജ്, ഞാൻ വൈക്കത്തുനിന്നാണ്. ഇന്നലത്തെ പ്രവചന സന്ദേശം എനിക്ക് ഭയങ്കര ആഴമായി എന്നെ അത് സ്പർശിച്ചു. നിങ്ങൾ നിസ്സാരല്ല, നിങ്ങളിലൂടെ ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവിന്റെ പ്രവചന സന്ദേശം എനിക്ക് വളരെ ആഴമായി എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. കൂടാതെ നെറ്റിയിലെ കുരുമാർന്നു എന്ന് പറഞ്ഞതും മർക്കോസ് 16:20 അടയാളം എനിക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു ജീസസ്. താങ്ക് യു ബ്രദർ. പ്രൈസ് ദ ലോർഡ്. ഈ അടയാളങ്ങൾ ഇങ്ങനെ കിട്ടുന്നത് നിങ്ങൾ സാക്ഷ്യപ്പെടുത്തിയാൽ മാത്രമേ അത് കൂടുതൽ അനുഭവമാകുള്ളൂ. എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അത് സാക്ഷ്യപ്പെടുത്തണം. വരുവിൻ, പ്രവചനത്തിനായിട്ട് നമുക്ക് കാതോർക്കാം. ദാഹിക്കുവിൻ, ആ പ്രവചനവരം തുറക്കപ്പെടുവാൻ വേണ്ടി ദാഹിക്കുവിൻ. പരിശുദ്ധാത്മാവിനെ ഒരുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പ്രവചനത്തിനായിട്ട് ഞങ്ങൾ കാതോർക്കുന്നു. പ്രവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. എല്ലാവരും ഞങ്ങളിൽ പ്രവചനപരം അഭിഷേകമാക്കണമേ. ഏലിയാ പറഞ്ഞതുപോലെ കലത്തിലെ മാവ് തീർന്നു പോകയില്ല, ഭരണിയിലെ എണ്ണ വറ്റുകയുമില്ല. കർത്താവാണ് അരുളി ചെയ്യുന്നത്.
എന്റെ വാത്സല്യ ഭാജനങ്ങളെ, എന്റെ അഗ്രാഹ്യമായ ശക്തി നിങ്ങളിലേക്ക് ഞാൻ പകരുന്നു, നിങ്ങളിൽ ഞാൻ ജ്വലിപ്പിക്കുന്നു, നിങ്ങളിൽ എന്റെ അഭിഷേകത്തിന്റെ എണ്ണ വറ്റില്ല, എന്റെ അഭിഷേകത്തിന്റെ എണ്ണ വറ്റില്ല, എന്റെ അഭിഷേകത്തിന്റെ എണ്ണ ഒരിക്കലും വറ്റില്ല. ശലവക്കാല റബലബക്കാല ഹറബമക്കാല, എന്റെ വാത്സല്യ ഭാജനങ്ങളെ, നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും നിങ്ങളുടെ ഹിതമനുസരിച്ചല്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഹിതത്തെക്കാൾ വലിയ കാര്യങ്ങൾ പദ്ധതി ചെയ്തിട്ടുണ്ട്. ആ പദ്ധതികൾ ഒന്നൊന്നായി ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ പദ്ധതിയുടെ നടത്തിപ്പിൽ പല കേട്ടിറക്കങ്ങളുണ്ടാകും, പല കേട്ടിറക്കങ്ങളുണ്ടാകും. എന്നാൽ ആ മലകളും കുന്നുകളും ഞാൻ നിരപ്പാക്കി, എല്ലാം സമനിലമാക്കി ഞാൻ നിങ്ങളെ സമനിലത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകും. നിങ്ങൾ നോക്കുമ്പോൾ കാണുന്ന തടസ്സങ്ങളും മാനുഷികമായ എല്ലാ വിപരീത ചിന്തകളും ഞാൻ പിഴുതും മാറ്റുന്നു. നിങ്ങളുടെ വിശ്വാസം ഞാൻ വർദ്ധിപ്പിക്കുന്നു, നിങ്ങളുടെ വിശ്വാസം ഞാൻ വർദ്ധിപ്പിക്കുന്നു. എന്റെ രാജ്യത്തിന് വേണ്ടി സഹിക്കാനുള്ള ശക്തി ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. എന്റെ രാജ്യത്തിന് വേണ്ടി കഠിനമായ സഹനം സ്വീകരിക്കുമ്പോൾ മാത്രമേ ദൈവരാജ്യം കൂടുതൽ വേഗത്തിൽ കൂടുതൽ ശക്തമായി മുന്നോട്ട് നീങ്ങുകയുള്ളൂ. ശലമക്കാല അറലമക്കാല, ഒന്നുകൊണ്ടും ആകുലപ്പെടാതെ നിങ്ങൾക്ക് സംഭവിക്കുന്നതെല്ലാം എന്റെ പരിപാലനയുടെ ഭാഗമാണ്. എന്റെ പരിപാലനയിൽ നിങ്ങൾ കൂടുതൽ ആഴപ്പായി വിശ്വസിക്കുവേൻ, ആഴമായി എന്റെ പരിപാലനയിൽ ആഴമായി വിശ്വസിക്കുവേൻ. ഇതാ എന്നിൽ ആശ്രയിക്കുവിൻ. ദൈവാശ്രയത്തിന്റെ ഒരു പുതിയ അഭിഷേകം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ഇതാണ് ദൈവാശ്രയം, ഇതാണ് ദൈവാശ്രയം. ദൈവാശ്രയം കുറയുമ്പോൾ നിങ്ങൾക്ക് ഭയമുണ്ടാകും, ആകുലതയുണ്ടാകും, എല്ലാം കുറ്റവും കുറവുമായിട്ട് നമുക്ക് തോന്നും. എന്ത് കുറ്റവും കുറവുണ്ടായാലും എന്റെ ദൈവപരിപാലനയെ അതിനൊന്നിനും തടസ്സപ്പെടുത്താൻ സാധ്യമല്ല. ശലവക്കാല ശലവക്കാല, എന്റെ പരിപാലന എല്ലാ കുറവുകൾക്കും എല്ലാ തടസ്സങ്ങളെയും വെട്ടിച്ചു മുന്നോട്ട് പോകും, ആ കോട്ട ചാടിക്കടക്കും, ആ മതിലുകൾ തകർത്ത് മുന്നോട്ട് പോകും. ശലവക്കാല ഉല്ലുബിയലമക്കാല അർമിയലമക്കാല, ഞാനാണ് സർവാധിപനെന്ന് നിങ്ങൾ കൂടുതൽ കൂടുതലായി വിശ്വസിക്കും. വിശ്വസിക്കുവിൻ, ഞാനാണ് സർവാധിപൻ, ഞാൻ നിങ്ങളെ എന്റെ തോളിലേറ്റിക്കൊണ്ടുപോകും. കുഞ്ഞാടുകളെ തോളിലേറ്റുന്ന പോലെ ഞാൻ നിങ്ങളെ തോളിലേറ്റിക്കൊണ്ടുപോകും. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇതാ ഈ പ്രവചനത്തിന്റെ സാക്ഷാത്കാരം മർക്കോസ് 16:20 അനുസരിച്ച്
അവൻ ലോകമെല്ലാം പോയി സുവിശേഷം പ്രഘോഷിച്ചു. അവനാകട്ടെ അവരോടൊപ്പം പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഇതാ അടയാളങ്ങൾ വരുന്നു. ആദ്യത്തെ അടയാളം അതികഠിനമായ ചുമ. ചുമച്ച് മുള്ളിപ്പോകുന്നു, അതുപോലത്തെ ചുമ. ചുമക്കണ നേരത്ത് യൂറിൻ പാസ് ചെയ്യുന്നു. ആ ചുമ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. അതികഠിനമായ ചുമ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. രണ്ടാമത്തേത് നെറുകയിൽ കുത്തി കുത്തി വേദന കർത്താവ് സുഖപ്പെടുത്തുന്നു. മൂന്നാമത്തേത് ഒരു കുഞ്ഞിനാണ് സൗഖ്യം. നിലത്ത് കിടന്ന് നീന്തുന്ന കുഞ്ഞിന് നീന്താൻ തുടങ്ങിയപ്പോൾ വയറിനുണ്ടായ എന്തോ ഒരു വേദന ഉള്ളുന്ന ഞൊണലുകൾ നീന്താൻ തുടങ്ങിയ കുഞ്ഞിൻ്റെ വയറ്റിന് ഉണ്ടായിരിക്കുന്ന ചുമന്ന് തടിച്ച് കിടക്കുന്ന ഞൊണലുകൾ കർത്താവ് സുഖപ്പെടുത്തുന്നു. നാലാമത്തെ ഒന്ന് കൈവിരൽ ഒരു പരിക്ക് പറ്റിയിട്ട് നീർത്താൻ പറ്റാതിരിക്കുന്ന കൈവിരൽ ഇതായിപ്പോ നീരുന്നു. പരിക്ക് പറ്റിയിട്ട് നീർത്താൻ പറ്റാതിരുന്ന കൈവിരൽ ഇപ്പോൾ നീരുന്നു. പ്രൈസ് ദി ലോർഡ്. നാല് പ്രധാനപ്പെട്ട സൗഖ്യങ്ങളാണ്. അതികഠിനമായ ചുമ മാറുന്നു, നെറുകയിൽ കുത്തി കുത്തി വേദന മാറുന്നു, നിലത്ത് കിടന്ന് നീന്തുന്ന കുഞ്ഞിനെ വയറ്റിൻ്റെ ചുമന്ന് തടിച്ചു കിടക്കുന്ന ഞൊണലുകൾ സുഖപ്പെടുത്തുന്നു. നാലാമതൊന്ന് കൈവിരൽ നിവർത്താൻ പറ്റാത്തത് ഇപ്പോൾ നിവരുന്നു. പേജ് നമ്പർ 296 നമ്മൾ മുന്നോട്ട് പോവുകയാണ്. 1150 നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 1150 നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആരാധനക്രമത്തിലുള്ള അടയാളങ്ങളും പ്രതീകങ്ങളെക്കുറിച്ചാണ്. ഉടമ്പടിയുടെ അടയാളങ്ങൾ, തിരഞ്ഞെടുക്കപ്പെട്ട ജനം അതിൻ്റെ ആരാധനാ ജീവിതത്തെ വ്യതിരിക്തമാക്കുന്ന അടയാളങ്ങളും പ്രതീകങ്ങളും ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചു. അവ ഇനിമേൽ പ്രാപഞ്ചിക സംഭവ ചക്രങ്ങളുടെയും സാമൂഹികാചാരങ്ങളുടെയും ആഘോഷങ്ങൾ മാത്രമല്ല, പിന്നെയോ തൻ്റെ ജനത്തിനു വേണ്ടി ദൈവം നിർവഹിച്ച മഹത്കാര്യങ്ങളുടെ പ്രതീകങ്ങളായ ഉടമ്പടിയുടെ അടയാളങ്ങളാണ്. പഴയ നിയമത്തിൽ നിന്നുള്ള ആരാധനാപരമായ ഈ അടയാളങ്ങളിൽപ്പെട്ടവയാണ് ഛേദനാചാരം. രാജാക്കന്മാരുടെയും പുരോഹിതന്മാരുടെയും തൈലാഭിഷേകവും സമർപ്പണവും കൈവപ്പ് ബലികൾ സർവോപരി പെസഹ ഈ അടയാളങ്ങളിൽ സഭ പുതിയ ഉടമ്പടിയുടെ കൂതാശകളുടെ പ്രതിരൂപങ്ങൾ ദർശിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. 1150 ഛേദനാചാരം എന്ന് പറഞ്ഞാൽ സർക്കംസിഷൻ anointing and consecration of the kings and priests, laying on of hands, sacrifices, and above all the Passover. Yes, ഒരിക്കൽ കൂടി നമുക്കത് വായിക്കാം. ഉടമ്പടിയുടെ അടയാളങ്ങൾ,
തെരഞ്ഞെടുക്കപ്പെട്ട ജനം അതിൻ്റെ ആരാധനാ ജീവിതത്തെ വ്യതിരിക്തമാക്കുന്ന അടയാളങ്ങളും പ്രതീകങ്ങളും ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചു. ഇവ ഇനിമേൽ പ്രാപഞ്ചിക സംഭവ ചക്രങ്ങളുടെയും സാമൂഹിക ആചാരങ്ങളുടെയും ഉണ്ടോ, പ്രാപഞ്ചിക സംഭവ ചക്രങ്ങൾ, സെലിബ്രേഷൻ ഓഫ് കോസ്മിക് സൈക്കിൾസ്, പ്രാപഞ്ചികം എന്നുള്ളതിനെ കോസ്മിക്, സാമൂഹിക ആചാരങ്ങളുടെയും കോസ്മിക് പ്രാപഞ്ചിക സംഭവ ചക്രങ്ങളുടെയും സാമൂഹിക ആചാരങ്ങളുടെയും ആഘോഷങ്ങൾ മാത്രമല്ല, പിന്നെയോ തൻ്റെ ജനത്തിനു വേണ്ടി ദൈവം നിർവഹിച്ച മഹത്കാര്യങ്ങളുടെ പ്രതീകങ്ങളായ ഉടമ്പടിയുടെ അടയാളങ്ങളാണ്. പഴയ നിയമത്തിൽ നിന്നുള്ള ആരാധനാപരമായ ഈ അടയാളങ്ങളിൽ പെട്ടവയാണ് ഛേദനാചാരം, രാജാക്കന്മാരുടെയും പുരോഹിതന്മാരുടെയും തൈലാഭിഷേകവും സമർപ്പണവും കൈവയ്പ്പ് ബലികൾ സർവോപരി പ്രസാദ. ഈ അടയാളങ്ങളിൽ സഭ പുതിയ ഉടമ്പടിയുടെ കൂദാശകളുടെ പ്രതിരൂപങ്ങൾ ദർശിക്കുന്നു. ദ ചർച്ച് സീസ് ഇൻ ദീസ് സൈൻസ് എ പ്രീഫിഗറിംഗ് ഓഫ് ദ സാക്രമെന്റ്സ് ഓഫ് ദ ന്യൂ കവനന്റ്സ്. അപ്പൊ ഈ പഴയ നിയമത്തിലെ ഈ അടയാളങ്ങൾ അന്ന് അതിന് പ്രസക്തി ഉണ്ടായത് തന്നെ അതിന് പുതിയ നിയമവുമായിട്ടുള്ള ബന്ധമുള്ളത് കൊണ്ടാണ്. മനസ്സിലായോ? പുതിയ നിയമവുമായിട്ട് ഉള്ള ഈ ബന്ധമുള്ളത് കൊണ്ടാണ്. അപ്പം ഇതിൻ്റെ അവസാനം മുതൽ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഏറ്റവും അവസാനത്തെ സെന്റൻസിൽ പറയുന്ന ഇതാണ്, ഈ അടയാളങ്ങളിൽ സഭ പുതിയ ഉടമ്പടിയുടെ കൂദാശകളുടെ പ്രതിരൂപങ്ങൾ ദർശിക്കുന്നു. എന്തെല്ലാമാണ് ആ പഴയ നിയമത്തിലെ അടയാളങ്ങൾ? ഛേദനാചാരം, അതായത് സർക്കംസിഷൻ. അതിൻ്റെ പുതിയ നിയമത്തിലെ ഭാഗം എന്താ? മാമോദീസയാണ്. ഇനി രാജാക്കന്മാരുടെയും പുരോഹിതരുടെയും തൈലാഭിഷേകം, അനോയിന്റിങ്, അത് തിരുപ്പട്ടമാണ്. നമുക്ക് 1334 പഴയ ഉടമ്പടിയുടെ കാലത്ത് കൃതജ്ഞതാനിർഭരമായ അംഗീകാരത്തിൻ്റെ അടയാളമായി ഭൂമിയുടെ ആദ്യ ഫലങ്ങളുടെ കൂടെ അപ്പവും വീഞ്ഞും സൃഷ്ടാവിന് സമർപ്പിച്ചിരുന്നു. എന്നാൽ പുറപ്പാടിൻ്റെ പശ്ചാത്തലത്തിൽ അവയ്ക്ക് പുതിയൊരു അർത്ഥം കൈവന്നു. ഓരോ വർഷവും പെസഹയ്ക്ക് ഇസ്രായേൽ ജനം ഭക്ഷിക്കുന്ന പുളിപ്പില്ലാത്ത അപ്പം അവരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച പുറപ്പാടിനുള്ള തിടുക്കത്തിൻ്റെ അനുസ്മരിപ്പിക്കുന്നു. ഇസ്രായേൽ ജീവിക്കുന്നത് ദൈവവചനമാകുന്ന അപ്പം കൊണ്ടാണെന്ന്, മരുഭൂമിയിലെ മന്ന ആ ജനത്തെ എപ്പോഴും അനുസ്മരിപ്പിക്കും, അവരുടെ അനുദിന അപ്പം വാഗ്ദത്ത ഭൂമിയുടെ ഫലമാണ്. ദൈവത്തിന് തൻ്റെ വാഗ്ദാനങ്ങളോടുള്ള വിശ്വസ്തതയുടെ അച്ചാരമാണ്. യഹൂദരുടെ പെസഹാഭക്ഷണത്തിൻ്റെ അവസാനത്തിലുള്ള ആശീർവാദത്തിൻ്റെ കാസ, വീഞ്ഞിൻ്റെ ഉത്സവപരമായ സന്തോഷത്തിന് ഒരു യുഗാന്തിപരമായ മാനം പ്രദാനം ചെയ്യുന്നു. ജെറുസലേമിൻ്റെ പുനരുദ്ധാരണത്തെ സംബന്ധിച്ച മെസ്സിയാനിക പ്രതീക്ഷയാണ് യുഗാന്തിപരമായ ഈ മാനം. അപ്പത്തിൻ്റെയും കാസയുടെയും ആശീർവാദത്തിൽ നവീനവും സുനിശ്ചിതവുമായ അർത്ഥം നൽകിക്കൊണ്ട് യേശു കുർബാന സ്ഥാപിച്ചു. ഈ പഴയ നിയമ അടയാളങ്ങളെല്ലാം
ആരാധനാക്രമത്തിൽ പുതിയ നിയമത്തിലെ പ്രതിരൂപങ്ങളായി മാറിയിരിക്കുന്നു. ഉള്ളവരെ, നമ്മൾ ഇവിടെ നിർത്താൻ പോവുകയാണ്. നമുക്കിവിടെ നിർത്തി നമുക്കിനി പ്രാർത്ഥിക്കാം. ഈ ക്ലാസ്സുകൾ പഠിക്കുന്നതുകൊണ്ടും അത് പഠിപ്പിക്കുന്നതുകൊണ്ടും ആദ്യത്തെ ബെനിഫിറ്റ് എനിക്കാണ്, എനിക്ക് മാത്രമാണ്. എനിക്കിത് പഠിപ്പിക്കുന്ന ആൾക്ക് അത് ഞാൻ എന്നെ പൊക്കിപ്പറയാൻ പറയല്ല, ഇത് സുവിശേഷ പഠനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. മനസ്സിലായ? സുവിശേഷം പഠിപ്പിക്കുന്ന ആൾക്കാണ് അതിൻ്റെ ആദ്യ ഗുണം. അത് കഴിഞ്ഞിട്ട് പഠിക്കുന്നവർക്കും. അതുകൊണ്ടാണ് നിങ്ങളും ഇത് മറ്റുള്ളവരെ പഠിപ്പിക്കണം, പഠിപ്പിക്കണം. നമ്മളുടെ ഈ ക്ലാസ്സുകൾ കൂടുന്ന പലരും, ഉദാഹരണത്തിന് നമ്മുടെ ടീമിലുള്ള കണ്ണൻ, കണ്ണൻ പേരുകൊണ്ട് തന്നെ നമുക്കറിയാം കണ്ണൻ ആരായിരുന്നു. ഇപ്പോൾ കണ്ണൻ അബ്രാഹമാണ്, അബ്രാഹം. കണ്ണൻ്റെ ഭാര്യ ഒരു മുസ്ലിം സഹോദരിയായിരുന്നു, ഇന്ന് അവളുടെ പേര് സാറാന്നാണ്. അവരുടെ മകൻ ഇപ്പോൾ ഇസഹാക്കാണ്. അവര് വീട്ടിലിരുന്ന് യൂട്യൂബിലൂടെ ഈ പഠിക്കുന്നതെല്ലാം മറ്റുള്ളവരെ പഠിപ്പിക്കുകയും കൂടി ചെയ്യാണ്. വരൂ, നമുക്ക് നന്ദിയോടെ ഓർക്കാം. നമ്മളിന്ന് ക്ലാസ് കുറച്ച് നേരത്തേക്ക് ആയിരുന്നെങ്കിലും നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ പ്രവചനവും ഇന്നലെ ഞായറാഴ്ചത്തെ കുർബാനയുടെ ബാക്കിയായിട്ടുള്ള ഭാഗമായിരുന്നു. വിധവയുടെ ജാറിലെ എണ്ണ തീരുന്നില്ല, അതാണ് ഇന്ന് നമുക്ക് ആവശ്യമുള്ളത്. നമ്മളോരോരുത്തരുടെയും ജീവിതത്തിലെ ആവശ്യമുള്ള എണ്ണ കർത്താവ് തന്നിരിക്കുന്നു, അത് തീരില്ല. എല്ലാവർക്കും നന്ദി. ബ്ലെസ് യു.